ഹായ് ഫ്രണ്ട്സ്, സ്വന്തം വീടിന് ഏത് നിറം വേണമെന്ന് തീരുമാനമെടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തവർക്ക് പോലും പുതിയ കാറ് വാങ്ങുമ്പോൾ അതിൻ്റെ നിറം തീരുമാനിക്കാൻ ഏറെ തലപോയിക്കേണ്ടി വരാറുണ്ട്. ഒരു കുടുംബത്തിനായിട്ട് കാറ് വാങ്ങുമ്പോൾ ആ കുടുംബത്തിലെ മുതിർന്നവർ മുതൽ ഏറ്റവും ഇളം തലമുറയിൽപ്പെട്ടവർ വരെ തങ്ങളുടെ ഇഷ്ട നിറങ്ങൾ കാറിൻ്റെ നിറമായിട്ട് സജസ്റ്റ് ചെയ്യും. അതോടെ ഏത് നിറം സെലക്ട് ചെയ്യണമെന്നത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറും. ആ ഒരു പ്രതിസന്ധിയെ കൂടുതൽ കുഴപ്പമാക്കുന്ന മറ്റൊന്ന് കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞു. കാറിന്റെ നിറങ്ങൾ അപകടത്തിന് കാരണമാകുമെന്നൊരു പഠന റിപ്പോർട്ട് വന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതോടെ പുതിയ കാറ് വാങ്ങിക്കുമ്പോൾ നിറത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോക്ക് സ്പീഡ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങിയാലും ആദ്യം നമുക്ക് ഓരോ വാഹനവും അതിൻ്റെ പെയിന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കി തുടങ്ങാം. ഏതൊരു വാഹനത്തിന്റെ പെയിന്റിന് പ്രധാനമായി രണ്ട് ചുമതലകളാണ് ഉള്ളത്. വാഹനത്തിന്റെ ബോഡിയെ സംരക്ഷിക്കുക, വാഹനത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ആ രണ്ട് ചുമതലകൾ. ചൂട്, തണുപ്പ്, മഴ, വെയിൽ, റോഡിലെ മാലിന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം കാറിനെ സംരക്ഷിച്ച് കാറിന്റെ ലോകഭാഗങ്ങൾ തുരുമ്പെടുക്കാതെയും പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ദ്രവിച്ചു പോകാതെയും കാലങ്ങളോളം വാഹനത്തെ കാക്കുന്ന കടമ നിർവഹിക്കുന്നത് വാഹനത്തിന്റെ പെയിന്റ് തന്നെയാണ്. ഈ കാര്യത്തിൽ പെയിന്റിന്റെ നിറത്തിന് ഒരു പ്രാധാന്യവുമില്ല. കാറിന് മതിയായി സംരക്ഷണം നൽകുന്ന ഗുണമേന്മയുള്ള പെയിന്റ് ആയിരിക്കണം കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കാറിന്റെ ഭംഗിയുമായി ബന്ധപ്പെട്ടതാണ് പെയിന്റിംഗ് നിറത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത്. കാറ് വാങ്ങുന്നവർ വാങ്ങുവാൻ പോകുന്ന കാറിന്റെ നിറത്തെക്കുറിച്ച് ഏറെ ചിന്തിക്കും. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാർ മോഡൽ ഏറ്റവും സുന്ദരമായി കാണപ്പെടുന്ന നിറത്തിലായിരിക്കും ആദ്യ ഉപഭോക്താക്കൾ ആകർഷിക്കപ്പെടുക. അല്ലെ, തന്റെ കാർ ആളുകൾ കണ്ടാൽ ഒന്ന് നോക്കണം. എന്നാൽ കാറിന്റെ നിറം കണ്ട് ആരും നെറ്റിച്ചുളിക്കാൻ പാടില്ല. നിറം പെട്ടെന്ന് ഫെയ്ഡ് ആകുന്നതായിരിക്കരുത്. പോറൽ വീഴാൻ പാടില്ല. റീസെയിൽ വാല്യൂ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കാർ വാങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നവര് പരിഗണിക്കും. ഒരു തരത്തിൽ കാറിന്റെ നിറം ഒരു പരിധിവരെ ഉടമസ്ഥനെ വ്യക്തിത്വത്തെ വരെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇനി നമുക്ക് കാറുകളുടെ പ്രധാന നിറങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്ന് നോക്കാം. ആഗോള കാർ വിപണിയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് വെള്ള നിറത്തിലുള്ള കാറുകളാണ്. മിക്ക കാർ കമ്പനികളുടെയും എല്ലാ മോഡലുകളും വെള്ള നിറത്തിൽ ലഭ്യമാണ്. മറ്റൊരു നിറത്തിലും ഈ മേന്മ അവകാശപ്പെടാനാകില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. ഈ ആർട്ടിക് വൈറ്റ്, പോളാർ വൈറ്റ്, ഐസ് കൂൾ വൈറ്റ്, കാൽഗറി വൈറ്റ്, ഡയമണ്ട് വൈറ്റ് എന്നിങ്ങനെ വെള്ള നിറത്തിന്റെ വിവിധ വേരിയന്റുകൾ കാർ വിപണിയിൽ ലഭ്യമാണ്. വെള്ള എന്ന് പൊതുവെ വിളിക്കാമെങ്കിലും ഈ നിറങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് കേട്ടോ. പരിപാലിക്കാൻ എളുപ്പമുള്ളതാണെന്നതാണ് വെള്ളയുടെ പ്രധാന ഗുണം. വണ്ടിയിൽ അഴുക്കും പോറലുകളും ഒന്നും എടുത്തു കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ദിവസേന കഴുകേണ്ട ആവശ്യമില്ല. വണ്ടിക്കുള്ളിലെ ചൂട് ഏറ്റവും കുറയ്ക്കുന്ന നിറമാണ് വെള്ള. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള കാറുകൾക്ക് നല്ല വലിപ്പം തോന്നിക്കുമെന്നതും വെള്ളയുടെ ഒരു ഗുണമായി കരുതപ്പെടുന്നു. വെള്ളയുടെ ഒരു പോരായ്മയായിട്ട് കരുതാവുന്നത് വെള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു നിറമാണെന്നാണ്. പ്രദർശനമല്ല, പ്രയോജനമാണ് കാറിൽ നിന്ന് തനിക്ക് വേണ്ടതെന്ന് ചിന്തിക്കുന്നവർക്ക് വെള്ള നിറം പരിഗണിക്കാം. കറുപ്പ് കരുത്തിന്റെ നിറമാണ്. കാറുകളുടെ കാര്യത്തിനും താൻ കരുത്തനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു നിറമാണ് കറുപ്പ് നിറം. ഒരു ലക്ഷറി ഫീൽ നൽകുന്ന നിറം കൂടിയാണ് കറുപ്പ്. ഏതാണ്ട് എല്ലാ കമ്പനികളുടെയും ലക്ഷറി മോഡലുകൾക്ക് കറുപ്പ് നിറത്തിൽ ലഭ്യമാണല്ലേ. റോഡിലെ പൊടിയൊട്ടും വിടാതെ ഒപ്പിയെടുത്ത് സ്വന്തം ബോഡിയിൽ പ്രദർശിപ്പിക്കുന്ന സ്വഭാവമാണ് കറുത്ത കാറുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കറുത്ത കാർ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് കാറ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നവർ ആദ്യമേ മനസ്സിലാക്കുക, ഉണങ്ങിയ അഴുക്ക് തുണി കണ്ട് തുടച്ചാൽ പോലും കറുത്ത കാറിൽ പാട് വീഴും. അതുപോലെ തന്നെ ചൂടിനെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന സമീപനമാണ് കറുപ്പിനുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ചെറു കാറുകളുടെയും ഇടത്തരം കാറുകളുടെയും വിപണിയിൽ കറുപ്പിന് ഇപ്പോൾ പ്രിയം കുറവാണ്. ഈ വിഭാഗങ്ങളുള്ള മിക്ക മോഡലുകളും ഇപ്പോൾ കറുപ്പ് നിറത്തിൽ പുറത്തിറങ്ങുന്നില്ല. എന്നാൽ എസ് യു വി വിഭാഗത്തിലേക്ക് വരുമ്പോൾ കറുപ്പ് പ്രധാനപ്പെട്ട നിറമായി തന്നെ വിപണിയിൽ ഭരിക്കുകയാണ്. ഏതൊരാളുടെയും രണ്ടാമത്തെ കാറിന്റെ നിറം വെള്ള അല്ലെങ്കിൽ സിൽവർ എന്ന് പറയാറുണ്ട്. വാഹനം ഉപയോഗിച്ച് പരിചയമുള്ളവർക്കറിയാം സിൽവർ നിറത്തിലുള്ള ഗുണമേന്മ. വെള്ള നിറത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള എന്നാൽ ദോഷങ്ങളില്ലാത്ത നിറമാണ് സിൽവർ. അതുകൊണ്ട് പരിപാലനത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ ആയുഷ്കാലത്തോളം വലിയ കേടുപാടുകളൊന്നും ഉണ്ടാക്കാത്ത നിറമാണ് സിൽവർ. സിൽവർ നിറത്തിലുള്ള കാറിൽ ഉള്ള പൊടിയോ അത്യാവശ്യം വലിപ്പമുള്ള പോറലുകളോ ഒന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. എന്നാൽ ആകെയുള്ള കുഴപ്പം അത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുത്തൻ വണ്ടിയാണെങ്കിലും ടെമ്പററി എസ്റ്റേറ്റ് ബോർഡ് കണ്ടാൽ മാത്രമേ കാറ് പുതിയതാണെന്ന് മനസ്സിലാകൂ. എത്ര കഴുകിയാലും വൃത്തിയാക്കിയാലും സിൽവർ നിറത്തിലുള്ള കാറുകളുടെ ഭംഗി വർദ്ധിക്കാറില്ല. അതുകൊണ്ട് കേടുപാടുകളെ കുറിച്ച് പേടിയില്ലാതെ ഏറ്റവും ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന നിറം സിൽവർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഗ്രേ അഥവാ ചാര നിറമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാർ വിപണിയിലെ താരം. ആഗോള വിപണിയുടെയും പ്രിയ നിറമാണ് ഗ്രേ. സിൽവറിനും കറുപ്പിനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ചാര നിറം എന്ന് പൊതുവായി പറയാമെങ്കിലും ഓരോ കാർ കമ്പനിയുടെ ഗ്രേ നിറങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്.
ഒരേ കമ്പനിയുടെ വിവിധ മോഡലുകൾക്ക് നൽകിയിരിക്കുന്ന ഗ്രേ നിറങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ട്. മാരുതിയുടെ തന്നെ എഗ്ലിസണിംഗ് ഗ്രേ, ഗ്രാനൈറ്റ് ഗ്രേ തുടങ്ങിയ നിറങ്ങളാണ് ഇതിന് ഉദാഹരണം. ചുവപ്പ് ചോരത്തിളപ്പിന്റെ നിറമാണ്. കാർവണിയിലെ ഏറ്റവും സ്പോട്ടിയായ നിറം ഏതാണെന്ന ചോദ്യത്തിന് ചുവപ്പ് എന്നൊരു ഉത്തരമേ ഉള്ളൂ. ചെറുപ്പത്തിന്റെയും ചുറുക്കിന്റെയും കൂടി നിറമായി കരുതപ്പെടുന്ന ചുവപ്പ് നിറത്തിലുള്ള കാറുകൾ ഏത് കാർ കൂട്ടത്തിനുമിടയിലും ശ്രദ്ധാകേന്ദ്രമായിരിക്കും. തികഞ്ഞ ഒരു വാഹന പ്രേമിയായിരിക്കും ചുവപ്പ് കാറിന്റെ ഉടമ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട എന്നതാണ് വാസ്തവം. ആഗോള വിപണി പരിഗണിച്ചാൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിറം നീലയാണെന്ന് പറയാം. ഇന്ത്യക്കാർക്കും നീല നിറത്തിലുള്ള പ്രിയം ഒട്ടും കുറവല്ല. ചെറിയ ഹാഷ് ബാക്ക് അടക്കമുള്ള മോഡലുകൾ നിറത്തിൽ നിറഞ്ഞൊഴുന്നത് നീല നിറത്തിലെ പ്രൗഢിയിലാണ്. ബ്രൗണ്, ഓറഞ്ച്, മഞ്ഞ എന്നിവ കാറുപണിയിലെ പുതുനിറങ്ങളാണ്. വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള കാറുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ന്യൂജൻ ആളുകളാണ് ഇത്തരം നിറങ്ങൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത്. കാറിന്റെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ ഇരുണ്ട നിറമാണോ അതോ തെളിഞ്ഞ നിറമാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് നന്നായിരിക്കും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട നിറങ്ങൾക്കും അവയുടേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അവയെന്താണെന്ന് നമുക്ക് നോക്കാം. വാഹനം എപ്പോഴും വൃത്തിയോടെ കാണപ്പെടും എന്നതാണ് ഇളം നിറങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചമായിട്ട് പറയാനുള്ളത്. ഇളം നിറമുള്ള കാറുകളില് പുരണ്ടിരിക്കുന്ന പൊടിയും അഴുക്കും ഒന്നും പെട്ടെന്ന് എടുത്തറിയില്ല. കാറിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ പോറലുകൾ പോലും അത്ര പെട്ടെന്നൊന്നും ശ്രദ്ധയിൽപ്പെടില്ല. അതുപോലെ തന്നെ ഇളം നിറങ്ങൾ ചൂടിനെ ആഗിരണം ചെയ്യുന്നത് കുറവായതിനാൽ വെയിലത്ത് കിടന്നാലും വണ്ടിക്കുള്ളിൽ ചൂട് താരതമ്യേന കുറവായിരിക്കും. പെയിന്റിംഗ് നിറം മങ്ങുന്ന പേടിയും വേണ്ട. വാഹനത്തിന് കാഴ്ചയിൽ വലിപ്പ കൂടുതൽ തോന്നിക്കുമെങ്കിലും ഇളം നിറങ്ങളായിരിക്കും നല്ലത്. ഇളം നിറങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവയുടെ സാധാരണത്വമാണ്. കാറിന്റെ അഴകളവുകൾ എടുത്തു കാണിക്കുന്നത് എപ്പോഴും ഇരുണ്ട നിറമായിരിക്കും. കടും നിറങ്ങൾ കിട്ടുന്ന ജനശ്രദ്ധ ഒരിക്കലും ഇളം നിറമുള്ള കാറുകൾക്ക് കിട്ടില്ല. പക്ഷെ ഈ ജനശ്രദ്ധയ്ക്ക് വേണ്ടി കടും നിറത്തിലുള്ള കാറിന്റെ ഉടമകൾ കാറിന്റെ പരിപാലനത്തിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. കാറ് നിരന്തരം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. കാരണം കാറിന്റെ ബോഡിയിലെ പൊടിയും അഴുക്കും കടും നിറം എടുത്തു കാണിക്കും. മുടിയിഴയുടെ വലിപ്പമുള്ള പോറലുകൾ പോലും തെളിഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ ചൂടും ഒരു വലിയ ഘടകമാണ്. ഇനി കാറിന്റെ നിറവും അപകടവും തമ്മിലെ ബന്ധത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പറയാല്ലേ. കെല്ലി ബ്ലൂ ബുക്കിന്റെ അഭിപ്രായത്തിൽ സിൽവർ നിറമാണ് ഏറ്റവും ജനപ്രിയമായ കാറ് നിറം. വെള്ളയ്ക്കാണ് രണ്ടാം സ്ഥാനം. എന്നാൽ മൊനാഷ് സർവകലാശാലയുടെ അപകട ഗവേഷക കേന്ദ്രം പുറത്തുവിട്ട ഗവേഷണ ഫലം അനുസരിച്ച് സിൽവർ നിറത്തേക്കാൾ സുരക്ഷിതമായ നിറം വെള്ളയാണ്. മൊനാഷ് സർവകലാശാലയുടെ പഠനം അനുസരിച്ച് കറുത്ത കാറുകളെ അപേക്ഷിച്ച് വെളുത്ത കാറുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത 12% കുറവാണ്. ക്രീം, മഞ്ഞ, ബീച്ച് നിറത്തിലുള്ള കാർ നിറങ്ങളാണ് സുരക്ഷയുടെ കാര്യത്തിൽ വെള്ളയുടെ തൊട്ടു പിന്നിലുള്ള നിറങ്ങൾ. ചില പഠനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ നിറമായി പറയപ്പെടുന്നത് മഞ്ഞ നിറമാണ്. ഏറ്റവും അപകടകാരിയായി റാങ്ക് ചെയ്യപ്പെട്ട നിറം കറുപ്പാണ്. 12% വെള്ള നിറത്തിലുള്ള കാറുകളേക്കാൾ കറുപ്പ് കാറുകൾ അപകടത്തിൽ പെടുവാനുള്ള സാധ്യത. ഗ്രേ നിറത്തിലുള്ള കാറുകൾ 11%, സിൽവർ നിറത്തിലുള്ള കാറുകൾ 10%, നീല നിറത്തിലുള്ള കാറുകൾ 2%, ചുവപ്പ് നിറത്തിലുള്ള കാറുകൾക്ക് 7% അപകട സാധ്യതയുള്ള നിറമായി ഗവേഷണത്തിൽ സൂചിപ്പിക്കുന്നു. ഗവേഷണ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലൈറ്റ് കളറിലുള്ള കാറുകൾക്കാണ് അപകട സാധ്യത കുറവെന്നാണ്. കാരണം ഇരുണ്ട നിറങ്ങളിലുള്ള കാറുകളേക്കാൾ ഇളം നിറത്തിലുള്ള കാറുകളുടെ വിസിബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് വളരെ വേഗത്തിൽ ഇളം നിറത്തിലുള്ള കാറുകളെ കാണാൻ സാധിക്കുന്നതിനാൽ അപകടമുണ്ടാകുന്നതിന് മുന്നേ അത് ഒഴിവാക്കുവാൻ അവർക്ക് സാധിക്കുന്നു. കാർ അപകടങ്ങൾക്ക് വെറും 12% കാറിന്റെ നിറങ്ങൾ കാരണമാകുന്നതെന്ന് ഓർക്കുക. റോഡിലെ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഡ്രൈവിംഗിന്റെ ഗുണനിലവാരം, വിസിബിലിറ്റി, കാലാവസ്ഥ, കണ്ടീഷൻസ് എന്നിവപോലുള്ള മറ്റു പല ഘടകങ്ങളും വാഹന അപകടങ്ങളിൽ വാഹനത്തിന്റെ നിറത്തേക്കാൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ ഒരു കറുത്ത കാറിന്റെ ഉടമയാണ് അല്ലെങ്കിൽ കറുത്ത കാർ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ നിറത്തിലുള്ള കാർ തന്നെ സ്വന്തമാക്കുക. ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങളുടെ പക്കൽ ഏത് നിറത്തിലുള്ള കാറാണെങ്കിലും അത് നിങ്ങൾ കഴിയുന്നത്ര സുരക്ഷിതമായിട്ട് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ഓർക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഇതേപോലെയുള്ള ഓട്ടോമോട്ടീവ് സംബന്ധമായ രസകരമായ വീഡിയോകൾ ഇനിയും കാണാൻ നിങ്ങൾ ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺഡ്.